ഞാൻ ഇന്നൊരു ജാപ്പനീസ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ജാപ്പനീസ് റൈസ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് പാൻ വച്ചു, ചൂടായി. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി കഴിയുമ്പോൾ എഗ്ഗ്, ഇത് 2 എഗ്ഗാണ്, അതിട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്കത് നല്ല സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുന്നു. ഈ പാകമായി കഴിയുമ്പോൾ ജാപ്പനീസ് റൈസ് ഇട്ട് കൊടുക്കാം. ജാപ്പനീസ് റൈസ്, ജാപ്പനീസ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റിക്കി റൈസാണ്. ഇതിപ്പോൾ ഞാൻ ജാപ്പനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ജാപ്പനീസ് റൈസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ മെത്തേഡ് നമുക്ക് ബിരിയാണി റൈസിൽ ഉണ്ടാക്കാം, ബസ്മതി റൈസിൽ ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കി ആയിട്ടിരിക്കുന്നുണ്ടോ, ചൂടാകുമ്പോൾ ശരിയാവും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. കുറച്ച് ഹാം ഇട്ട് കൊടുക്കുകയാണ്. ഈ ഹാമിൻ്റെ സ്ഥലത്ത് നമുക്ക് ചിക്കൻ യൂസ് ചെയ്യാം, ബീഫ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ യൂസ് ചെയ്യുമ്പോഴും ബീഫ് യൂസ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ഹാമാണ് ചേർക്കുകയാണ്. 3 പീസ് ഹാമാണ് അത്. ഞാൻ അതിനെ സ്മോളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ യൂസ് ചെയ്യാം, ബീഫും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മീറ്റ് യൂസ് ചെയ്യാം. ചിക്കനും ബീഫും യൂസ് ചെയ്യുമ്പം കുക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. സോൾട്ട് നമ്മുടെ ആവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. യൂഷ്യലി നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ജാപ്പനീസ് ഫ്രൈഡ് റൈസിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യില്ല. ജസ്റ്റ് പെപ്പർ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ സ്പൈസിക്ക് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ കൊടുക്കുന്നത് സോയാ സോസാണ് കൊടുക്കുന്നത്. റൈസ് ഇങ്ങനെ വിട്ട് കിട്ടുമല്ലോ കിട്ടുന്നുണ്ട്. നന്നായിട്ട് എണ്ണയെ കിടന്നിട്ട് ഫ്രൈ ആവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം സോയാ സോസിനകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് സോൾട്ട് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റൈസ് പതുക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സോയാ സോസ് 2 ടേബിൾ സ്പൂണാണ് ഈ പാനിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാവും. ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഒന്നും മാറും. ഡയറക്റ്റ് റൈസിലേക്കല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, പാനിൻ്റെ സൈഡിലേക്കാണ്. ഒരു 30 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇനി അത് റൈസുമായിട്ട് മിക്സ് ചെയ്യാം.
നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ. സോയാ സോസും ആ എഗ്ഗും ഹാമും എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കും നല്ലൊരു നല്ല സ്മെല്ല് കണ്ടതിൻ്റെ കളറും ഒന്ന് മാറി. ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. സ്പ്രിംഗ് ഒനിയനാണ് ചേർക്കാനുള്ളത്. ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് ഫിനിഷായി. ലാസ്റ്റ് ആണ് സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നത്. ഞാൻ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നല്ല കളർഫുള്ളായില്ലേ. ജാപ്പനീസ് ഫ്രൈഡ് റൈസിൽ ഇത്ര സാധാരണ ചേർക്കാറുള്ളൂ. ഇതാണ് ജാപ്പനീസ് ഫ്രൈഡ് റൈസ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാൻ നല്ല ഡിഫറെൻ്റ് ആയിട്ട്, നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.